അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ്, ഷവർമ, അൽഫാം, തന്തൂരി ചിക്കൻ, ഷറഫിയ വെജിറ്റേറിയൻ വണ്ടൂരിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു. തട്ടിൽ കുട്ടി ദോശ, ഷറഫിയ റെസ്റ്റോറന്റ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. സാൻവിച്ച് സ്റ്റേജിൽ ഊർവരഭൂമി ഒരുങ്ങുന്നു. മഞ്ചേരി ഇളങ്കൂർ എടക്കാട് വിവേകദായിനി സ്കൂൾ മുറ്റത്താണ് വ്യത്യസ്തമായ അരങ്ങൊരുങ്ങുന്നത്. പ്രമുഖ നാടകകൃത്തായ പി കെ ദേവൻ നമ്പൂതിരിയുടെ 70th ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ വ്യത്യസ്ത നാടകം അരങ്ങേറുന്നത്. ശനിയാഴ്ച വൈകിട്ട് നാടകം അരങ്ങിലെത്തും. പുത്രനായി പിറന്ന മത്യനായക മധുരകാലമോദിനാഗതരും. നാടും നാട്ടിടവഴികളും അരങ്ങാക്കി മാറ്റിയിരുന്ന നാടകകലയുടെ ഗതകാല പ്രൗഢിയിലേക്കുള്ള തിരിച്ചു നടത്തമാണ് ഊർവരഭൂമിയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത്. സദസ്സിന് നടുവിൽ കെട്ടിയ അരങ്ങിൽ കലയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ വേഷപ്പകർച്ച നടത്തുമ്പോൾ അണിയറയിൽ ഒരു നാടൊന്നാകെയാണ് അണിനിരക്കുന്നത്. 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ളവർ ഉൾപ്പെടുന്ന 3 തലമുറകൾ ഈ നാടകത്തിന്റെ ഭാഗമാകുന്നു എന്നത് നാടകത്തെ ശ്രദ്ധേയമാക്കുന്നു. ഭാഗവതത്തിൽ നിന്നുള്ള പൃഥ്വിരാജാവിന്റെ കഥയാണ് പ്രമുഖ നാടകകൃത്തായ പി കെ ദേവൻ നമ്പൂതിരി അരങ്ങിലെത്തിക്കുന്നത്. 3 പരമ്പരകളുടെ കഥയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ ഭക്തി സാന്ദ്രമായ കഥ പറയുന്നതായ ഭാഗവതത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യ അധ്വാനത്തിൻ്റെയും മനുഷ്യരുടെ പരിണാമത്തിൻ്റെയും ചില സൂചനകൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമാണ് വേനൻ്റെയും പൃഥുവിൻ്റെയും കഥയിലുള്ളത്. വേനൻ്റെ ശരീരത്തിൽ നിന്ന് പൃഥുവിനെ കടഞ്ഞെടുക്കുന്നതായിട്ടാണ് പുരാണം. അതേപോലെ തന്നെ പ്രകൃതിയുടെ രജസമോ ഗുണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ആ കഥയിലൂടെ പുരാണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നാടകത്തിൽ ഏകദേശം 20-21 വ്യക്തികൾ വിവിധ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരും അവരുടെ മക്കളുമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഫാമിലിയിൽപ്പെട്ട ആളുകളുണ്ട്. 74-75 വയസ്സായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുതൽ സുദർശൻ നാരായണൻ തുടങ്ങിയ 5-6 വയസ്സായ കുട്ടികളും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. വേനൻ എന്ന രാജാവിന്റെ ക്രൂരതകൾ സഹിക്കാനാവാതെ സിദ്ധന്മാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതും അമ്മാവനായ കാലൻ അയാളിൽ നിന്നും നിഷാദനെയും പൃഥ്വിനെയും പുനർജനിപ്പിക്കുന്നതുമാണ് കഥ. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് എം വിനോദാണ് സംവിധാനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന പരിശീലനത്തിൽ അഭിനേതാക്കളും അണിയറക്കാർക്കുമൊപ്പം കലാസ്നേഹികളുടെ വലിയ പട തന്നെ കൂടെയുണ്ട്. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.